അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു ഹെർബൽ ഹെയർ പാക്കുമായിട്ടാണ്. അപ്പോൾ നമ്മളെ മുടിക്കൊഴിച്ചിലിനും താരനും വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഹെർബൽ ഹെയർ പാക്കാണിത്. അപ്പൊ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക, നല്ല റിസൾട്ട് തന്നെ ഇത് കിട്ടും. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. അപ്പൊ ഇതിനുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, ജെല്ല് മാത്രമൊന്നുമില്ല, ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി പേരക്കൻ്റെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി തുളസിൻ്റെ ഇല. ഇതിനേക്കാളും കൂടിയ എമൗണ്ടാണ് ഞാൻ മൈലാഞ്ചിൻ്റെ ഇല എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു 2 മണിക്കൂറോളം കുതിർത്ത് വെച്ച ഉലുവയാണിത്. ഇത് മൂന്നും കൂടി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെക്കാം. അപ്പൊ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരിവാവണം ഇത് അരച്ചെടുക്കുമ്പോൾ കൂടുതൽ ലൂസും ആവരുത്, എന്നിട്ട് കൂടുതൽ ടൈറ്റും ആവരുത്. അപ്പൊ നമ്മൾ എപ്പോഴും അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേറെ ഒരു വെള്ളം ഇതിൽ ആഡ് ചെയ്യരുത്. നമ്മൾ നന്നായി കഴുകി വെച്ച ഇലകളാണ് അത് അരച്ചെടുക്കാനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലുള്ള വെള്ളവും പിന്നെ ഉലുവയിൽ ഇട്ട വെള്ളവും കൂടി ചേർത്തിട്ടാണ്, കൂടുതൽ എടുക്കരുത് കേട്ടോ ഒരിക്കലും, അതിലത്തെ വെള്ളവും കുറച്ചെടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക. ഇനി ഇത് നമ്മുടെ ഹെയറിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാല്, ഇതിൽ ഒരു സ്പൂണ് ഞാനിപ്പോ എത്ര എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാച്ചിയ വെച്ച വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഇത് 2 സ്പൂണ് ഞാൻ, 1 സ്പൂണ് ഈ ബാറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സ്പൂണ് കാച്ചിയ വെളിച്ചെണ്ണ എടുക്കണം. ഇതിനി നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്താൽ ഒന്നും കൂടെ മിക്സ് ആയി കിട്ടും. നമ്മളിത് നന്നായി മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ പലരും പല രീതിയിലായിരിക്കും വെളിച്ചെണ്ണ കാച്ചൽ, അത് നമ്മളെ ഓരോരുത്തരും ഇഷ്ടം പോലെ, പക്ഷെ കാച്ചിയ വെളിച്ചെണ്ണ ആവണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഇത് വീക്കിൽ ഒരു 3 ഡേയ്സ് നമ്മൾ ഒരു 1/2 മണിക്കൂർ എന്തായാലും ഇത് അപ്ലൈ ചെയ്തിടണം. എന്നും ഡെയിലി ചെയ്യേണ്ട, വീക്കിൽ 3 ഡേയ്സ് മാത്രം മതി കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് ഒക്കെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.